Sir, father Tayal orphanage. Namaki ivide onnu ee stree aaranu nu annveshikkanu. Sir. From the police department. Iyale arimo. Inda aale theriyumannu kekkare. Theriyadu. Moonje paatha theriyana maadhiri irukkude. Come on. This is 38 size pants. School bus accident. Ah.
റൂമിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോകും. പിന്നല്ലേ അത് കൊണ്ടുപോകും. അങ്ങനെ ആരും ഇവിടെ വന്നേയില്ല. ഒരു കുട്ടി ഒബ്സർവേഷൻ റൂമിൽ കൊണ്ട് കടത്താൻ പറഞ്ഞില്ലേ? എന്നിട്ട് ആ കുട്ടിയുടെ ഒബ്സർവേഷൻ റൂമിലേക്കല്ല ഡോക്ടർ, ഓപ്പറേഷൻ തിയേറ്ററിലേക്കാണ് പറഞ്ഞത്. വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ്? ഓപ്പറേഷൻ തിയേറ്ററിലേക്കാണ് പറഞ്ഞത്. ഐ വിൽ റിപ്പോർട്ട് യു ടു ദി മാനേജ്മെന്റ്. ഓപ്പറേഷൻ ഈ ബോസ്സ് എന്തേ കാണിക്കുന്നത്? ഇറ്റ് വാസ് എ കേസ് ഓഫ് ഫ്രാക്ചർഡ് റൈറ്റ് ഫോർട്രിപ് റപ്ചറിംഗ് ദി ലങ്, causing internal bleeding which required an urgent surgery. How can you miss this finding, young doctor? Observation room was stupid. അനധികൃതമായ ഒരാൾ അറ്റൻഡർ ഡ്രസ് ഇട്ട് അകത്ത് കയറി ഒരു കുട്ടിയെ എമർജൻസി ഓപ്പറേഷന് പോസ്റ്റ് ചെയ്തിട്ടും ഈ ഐഡന്റിറ്റി കാർഡ് മാത്രമേ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ. ഒരു എമർജൻസി സിറ്റുവേഷൻ ആയിരുന്നു. ഞാൻ ആളെ തിരിച്ചറിഞ്ഞ് സെക്യൂരിറ്റി വിളിക്കുമ്പോഴേക്കും അയാൾ ഓടി രക്ഷപ്പെട്ടു. ഞാൻ പോട്ടെ മിസ്റ്റർ ഖാൻ, എം ജാവേദ് ഖാൻ. പോട്ടെ. ഓക്കേ, എക്സ്ക്യൂസ് മീ ഡോക്ടർ, ആ കുട്ടിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? കുട്ടി രക്ഷപ്പെട്ടു, അയാളുടെ നിഗമനമായിരുന്നു ശരി. ഫിലിപ്പ് മത്തായ്, അറ്റൻഡന്റ്. ഓരോരുത്തരും ജയിലിൽ ചാടിയാൽ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ നോക്കും. ഇവിടെ ഒരുത്തൻ പല പല പേരുകളിൽ പല പല വേഷങ്ങളിൽ റോയ് ഇത്രയും റിസ്ക് എടുത്ത് ഈ ഹോസ്പിറ്റലിൽ വരണമെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ഉദ്ദേശം ഉണ്ടായിരിക്കുമല്ലോ. ഒന്നിക്കണേ, പേരെന്താ? പെരുമാൻ. ഇതെന്ത് പറ്റി? ഒരു ആക്സിഡന്റിൽ പറ്റിയത്. ഇപ്പോഴെങ്ങോട്ടാ? ഞാൻ ആർട്ടിഫിഷ്യൽ ലിംബ് സെന്ററിലേക്ക്. താങ്ക് യു സർ. ലിസ്റ്റിൽ നിന്നും ആ രാഘവന്റെ പേര് വെട്ടിക്കൊള്ളു, അയാൾ ജീവിച്ചിരിപ്പില്ല. അബ്ദുള്ള സർ, റോയിയുടെ മൊഴിയിൽ ഒറ്റക്കൈന്റെ കൃത്രിമ കൈ ലെഫ്റ്റിലാണോ റൈറ്റിലാണോ? അത് ലെഫ്റ്റ് സർ. ഫയൽ നോക്കണം. സോറി സർ. എക്സ്ക്യൂസ് മീ, ലെഫ്റ്റ് ഹാൻഡ് ഫിക്സ് ചെയ്തവർ എത്ര പേരുണ്ടെന്ന് പറയാം? ആ എന്തായി? അതെയോ? ഓക്കെ, താങ്ക് യു. ഈ ബഷീർ 4 മാസമായി വീൽ ചെയറിലാണ്. ഡോക്ടർ റോയിയുടെ ഭാര്യ കൊല്ലപ്പെട്ടത് ഓഗസ്റ്റ് 17 സർ. റോയിയുടെ മൊഴിയിൽ അപ്പോഴുണ്ടായ സംഘടനത്തിൽ കൃത്രിമക്കൈ ഒടിഞ്ഞു പോയെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ? അതെ സർ. എക്സ്ക്യൂസ് മീ, ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ എത്ര പേർ കൈ റീഫിക്സ് ചെയ്തു എന്ന് പറയാം? എനിക്ക് ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് വേണമല്ലോ. അബ്ദുള്ള സർ, ഈ ലിസ്റ്റിൽ ആർക്കെങ്കിലും ക്രിമിനൽ റെക്കോർഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. യെസ് സർ.
ഈ സക്കറിയയ്ക്ക് ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. പക്ഷേ അയാളിപ്പോ ഭ്രാന്താശുപത്രിയിലല്ലേ? അതെ, എങ്കിലും എനിക്ക് അയാളെ കാണണം. 3 മാസം മുമ്പ് അയാളെ അഡ്മിറ്റ് ചെയ്തു എന്നാണ് റെക്കോർഡ്സ്. പിന്നെന്തിനെ കാണണം? റെക്കോർഡ്സ് അനുസരിച്ച് ഞാനാണ് അയനെ കൊന്നത്. അയ്യർ ഇത് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ സക്കറിയ റെക്കോർഡ്സ് നമ്മൾ വിശ്വസിക്കുന്നില്ല. ഐ വോണ്ട് ടു സീ ഹിം. ഫാദർ കരുതുന്ന പോലെ അല്ല സക്കറിയ. മറ്റ് രോഗികളോടൊപ്പം ഇടപഴകാൻ ഞങ്ങൾ അയാളെ അനുവദിക്കാറില്ല. ഹി ഈസ് വെരി വയലന്റ്. അവനെന്തോ ഒരു ക്രിമിനൽ കേസ് ഉണ്ടെന്ന് കേട്ടു. സ്വന്തം ഭാര്യയെ സംശയിച്ച് കൊലപ്പെടുത്തിയ ശേഷം അതിന്റെ സത്യാവസ്ഥ മനസ്സിലായപ്പോൾ ഉണ്ടായ ഷോക്കാണ്. ഹി ഹാസ് ബിക്കം സൈക്കോട്ടിക്. പേഷ്യന്റിനെ കാണാനുള്ള പെർമിഷൻ മേടിച്ചിട്ടുണ്ട്. വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. സോറി ഫോർ ദ ട്രബിൾ. ഇറ്റ്സ് ഓക്കേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ചോദിച്ചു സ്തുതിയായിരിക്കട്ടെ. कुछ नहीं बिगाड़ सकते. मेरा और मेरे लोगों को हाथ बिल्कुल साफ है. अच्छा एक बात बताओ, वो डॉक्टर एनी की याद है तुम्हें? उसके घर से मैंने जो तुम्हारे खिलाफ एविडेंस उठाया था, आई स्टिल हैव दैट एविडेंस. डोंट गेट सो अपसेट डॉक्टर मार्कोस, वी कैन स्टिल डू बिजनेस. ठीक है, ऑपरेशन हो जाएगा, लेकिन सारे सबूत मुझे मिल जाना चाहिए. यू परफॉर्म द ऑपरेशन एंड आई विल हैंड ओवर ऑल द एविडेंस टू यू. ओके साला.